ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 5 ശ്ലോകം 7. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയാഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയാഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ടേ ഇരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തിലൂടെ മുക്തിയുടെ പാതയിൽ നീങ്ങുന്ന ഒരാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനത്രേ. എല്ലാ ജീവജാലങ്ങളെയും അയാൾ സ്നേഹിക്കുന്നു. അയാളുടെ കൃഷ്ണാവബോധമാണ് ഇതിന് കാരണം. ഏതൊരു ജീവനെയും കൃഷ്ണനിൽ നിന്ന് വേർപെടുത്തിക്കരുതാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയുകയില്ല. ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളും ഇലകളും അതിൽ നിന്ന് ഭിന്നങ്ങളല്ലോ. വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊഴിച്ച വെള്ളം ശാഖകൾക്കും ഇലകൾക്കും എല്ലാം ഉപയോഗപ്പെടുന്നു എന്നും ഉദരത്തിന് ഭക്ഷണം നൽകുന്നത് കൊണ്ട് ശരീരാവയവങ്ങൾക്കെല്ലാം ഊർജം വിതരണം ചെയ്യപ്പെടുന്നുവെന്നും അയാൾക്ക് നന്നായി അറിയാം. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സ്നേഹിക്കുന്നു, സേവിക്കുന്നു. അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയങ്കരനുമാണ്. തൻ്റെ പ്രവൃത്തികൾ ഏവരെയും തൃപ്തിപ്പെടുത്തുന്നതിനാൽ അയാൾ നിർമ്മല പ്രജ്ഞനാണ്. അവബോധം ശുദ്ധമാകയാൽ മനസ്സും പൂർണ്ണമായി നിയന്ത്രിതമാണ്. തന്മൂലം ഇന്ദ്രിയങ്ങളും നിയന്ത്രിതങ്ങൾ തന്നെ. അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ ഉറച്ചതാകയാൽ കൃഷ്ണനിൽ നിന്ന് വേർപെടുന്ന പ്രശ്നമേയില്ല. ഭഗവത് സേവനത്തിലൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യാപരിക്കുകയുമില്ല. കൃഷ്ണനെക്കുറിച്ചുള്ളതല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. കൃഷ്ണൻ്റെ പ്രസാദമല്ലാത്ത എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ഇഷ്ടപ്പെടാറില്ല. കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുവാനോ അയാൾക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് അയാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതങ്ങളാണ്. ഇന്ദ്രിയ ദമനം സാധിച്ച മനുഷ്യൻ ആരോടും ഒരപരാധവും ചെയ്യുകയില്ല. എന്നാൽ അർജുനൻ യുദ്ധത്തിൽ അപരാധം ചെയ്തില്ലേ? അർജുനന് കൃഷ്ണാവബോധം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. അർജുനൻ ഉപരിപ്ലവമായി മാത്രമേ അപരാധം ചെയ്തുള്ളൂ. രണ്ടാമത്തെ അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ആത്മാവ് വധ്യനല്ലെന്നിരിക്കെ യുദ്ധഭൂമിയിൽ സമ്മേളിച്ച ആർക്കും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ആധ്യാത്മിക ദൃഷ്ട്യാ കുരുക്ഷേത്രത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അവിടെ സന്നിഹിതരായിരുന്ന കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് അവരുടെ ഉടുപ്പുകൾ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അദ്ദേഹം തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണൻ്റെ കൽപ്പന നിറവേറ്റുകയായിരുന്നു. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളെ കർമ്മഫലങ്ങൾ ബാധിക്കുകയുമില്ല. ഹരേ കൃഷ്ണ. രാധേ രാധേ.